അഞ്ചുപേർ അബ്ദുൽ കലാം, തിരുനാവായം ഷാമി. റമദാൻ മാസത്തിൽ രാത്രിയിൽ നമസ്കരിക്കുന്ന നമസ്കാരം, ഷാ നമസ്കാരത്തിനും സുന്നത്തിനും ശേഷം നമസ്കരിക്കുന്ന നമസ്കാരം, ഇതിന് വ്യാപകമായിട്ട് തറാവീഹ് എന്ന സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുന്നു എന്നാണ് നിയത്ത് പല ആളുകളും കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തറാവീഹ് എന്ന നമസ്കാരം ഉണ്ടായിട്ടില്ല എന്നും കേൾക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരത്തിന് എന്താണ് നിയത്ത് ചെയ്യുന്നത്? അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. ഇവിടെ ചോദിച്ച ചോദ്യം, തറാവീഹ് നമസ്കാരത്തിന് എങ്ങനെ നെയ്യത്ത് കരുതുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരത്തിന് നൽകിയിട്ടുള്ള പേര് ഖിയാമു റമളാൻ. മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിശാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ഹദീസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഈമാനോട് കൂടിയും പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയും റമളാൻ മാസത്തിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഖിയാമു റമളാൻ, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ ഹദീസിൽ അതിൻ്റെ പേര് ഖിയാമു റമളാനാണ്. ഈ ഖിയാമു റമളാൻ തന്നെയാണ് പിൽക്കാലത്ത് ഫത്തേൽ ബാരി, പിന്നെ അതുപോലെ പിന്നെ ഷറഹുൽ മുഅദ്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഇബ്നാജറിൻ്റെയും ഇമാം നവവിയുടെയൊക്കെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കാണാം, സുന്നിയത്തു തറാവീഹു ലിഅന്നഹും കാനു യസ്തരീഹുന ബൈന കുല്ലി തസ്ലീമത്തൈനി. ഈ ഖിയാമു റമളാൻ, റമളാനിലെ നൃത്തം എന്ന ഈ നിസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് പറയപ്പെടാൻ കാരണം, എല്ലാ ഈ രണ്ട് നമസ്കാരങ്ങൾക്കിടയിലും അവരല്പം വിശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പൊ തർവീഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം, തറാവീഹ് വിശ്രമങ്ങൾ. അപ്പോ ഈ രണ്ടായ സലാത്തുൽ ലൈലി മസന മസന, രാത്രി നിസ്കാരം ഈ രണ്ടാണ് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്. ആ ഈ രണ്ട് റക്അത്തുകള് സാധാരണയിലും കവിഞ്ഞ് അല്പം വിശ്രമം എടുത്ത് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവീഹ് നമസ്കാരം എന്ന പേര് കിട്ടിയത്. ആ വിശ്രമം അതിലുള്ളത് കൊണ്ടാണ്. ഖിയാമുൽ ലൈലും അതുപോലെ ഖിയാമു റമളാനും തറാവീഹും ഒക്കെ ഒരേ നമസ്കാരം തന്നെയാണ്. അപ്പൊ ഈ നിലക്ക് ഒരാൾ തറാവീഹ് എന്ന് നിയ്യത്ത് ചെയ്താലും അതുപോലെ ഖിയാമു റമളാൻ എന്ന് നിയ്യത്ത് ചെയ്താലും ഇനി മോളും പെണ്ണെന്നെയാണ്, അവന് ആ യഥാർത്ഥ നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്, അവന് ഒരു തറാറുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരറിയിപ്പുണ്ട്, KL 55X 38 TG 6 മാരുതി 800 ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്ന് അടിയന്തരമായ ഒരാവശ്യത്തിന് വേണ്ടി മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. പിറകിലുള്ള കാറെടുത്ത് പോകുന്നതിന് വേണ്ടിയാണ്. നമ്പർ പറയാം, KL 55H 38 06 മാരുതി 800. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുള്ള തക്കംകുറ്റൂർ ശാഖ. എൻ്റെ സംശയം, പ്രവാചകൻ വെറും 3 ദിവസം മാത്രമാണ് തറാവീഹ് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പ്രസംഗതായിട്ട് കേട്ടു. അതുപോലെ ഉമർ ഖത്താബിൻ്റെ കാലത്ത് രണ്ടാളോട് ഇമാമുക്കാൻ പള്ളിയിൽ ഇമാമുക്കാൻ ഒറ്റക്ക് നിസ്കരി കണ്ടപ്പോൾ ഇമാമെന്ന് ജമായത്തായി നമസ്കരിക്കാൻ ഉപദേശിച്ചതായിട്ടും കേട്ടിട്ടുണ്ട്. ഉമർ ഖത്താബ് നമസ്കരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതല്ലേ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുന്നത്തിനോട് അടുക്കുന്നത് എന്ന് ഒരു ചോദ്യം. അതിന് മറുപടി, ദുരുദ്ദേശമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്.
Assalamualaikum. Ibu cewek cewek Tarawih namaskaram. Nabi sallallahu alaihi wasallam 3 divasamalle jamaatayi niskarichittullo ennadanu yatharthathil hadithukale aa nilakkanneyanu vannittullathu Nabi sallallahu alaihi wasallam tarawih 3 divasam mathrame niskarichittullo adu anna rasulullahi sallallahu alaihi wasallam Sallaa fil masjidi raatha laylatin fa sallaa bi salaatihi naasun oru raatri nabi sallallahu alaihi wasallam raatri niskarichu da ramadan laanunna hadeesil undu pinna adu pole fa sallaa bi salaatihi naasun janangalum pravaachakante adhe niskaram thanne niskarichu summa sallaa min al qabilati pinne randaamatha divasavum nabi niskarichu fa kasura naasu janangal adhikarichu summa jittangal Mina lelaki salisa mungkin diusung jenengan orang naik tu remisi gudi. Abi rabia, ada rabik ke samsei ane mungkin tu diusung ano, nalan diusung ano nolod. Fala ya kerja lehin Rasulullah Sallallahu Alaihi Wasallam, Nabi Sallallahu Alaihi Wasallam, abr lek porapetillah. Fala ma asbah, neeram bolar napol, kala Nabi berani wakad rai tu le diusung ane tu. Ninggal itu remisi gudi ane cerita tu kan, jana rianya tu nolla, jana manusia kijende. Falam yamna'ni min al-khuruj ilaykum illa anni khashitu an tafrula alayhim alaykum ningalude mel njane moonavathe divasam naalavathe divasam veendum palliyil vannu ee tarawih ee qiyamul layl niskarikkanengil aa niskaram ningalkku nirbandhamaakkum allahu adu bayappettathu kondaanu njan moonam divasam naalavathe divasam varaadirunnathu qala wadhalika fi ramadan ee namaskaram ഈ മൂന്ന് ദിവസം നബി നിസ്കരിച്ചത് അല്ലെങ്കിൽ നാലാം ദിവസം വരാതിരുന്നത് മൂന്നാം ദിവസം വരാതിരുന്നത് ഈ നിസ്കാരം സംഭവിച്ചത് റമദാനിലായിരുന്നു എന്ന് സഹീ മുസ്ലിം മൂന്നാം വാല്യം 296 പേജിൽ വന്നിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ട് കാണാം അങ്ങനെ അത് നിർബന്ധമാക്കുകയാണെങ്കിൽ ഫതഹജ്ജുവല്ല അത് നിങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾ അതിനെ അശക്കരായി തീരും അപ്പോൾ ഈ നിലക്ക് പ്രവാചകൻ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത് പിന്നെ ഈ മൂന്ന് ദിവസം ജമാഅത്തായി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു അത് 11 റക്അത്തായിരുന്നു എന്നാണ് ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ജാബിർ റളിയല്ലാഹു പറഞ്ഞു സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ശഹർ റമളാൻ സമാനി റക്അത്തിൻ സുമ്മ ഉത്തറ ഞങ്ങളുമായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് റക്അത്തും വിത്ര് നിസ്കരിച്ചു സുമ്മാ ഉത്തറ പിന്നീട് വിത്തറാക്കി സമാന റക്അത്തിൽ സുമ്മാ ഉത്തറ എട്ട് റക്അത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എട്ട് റക്അത്തും പിന്നെ വിത്തറും നിസ്കരിച്ചു എന്ന് അബൂ യഅല തബറാനി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ തറാവീ നിസ്കാരം ഒരാൾ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് പ്രവാചകന്റെ ലാസ്റ്റ് കാലത്തെ ചര്യതാണ് പക്ഷേ ജമാഅത്ത് നിസ്കാരം പ്രവാചകന്റെ ചര്യ പുനരുജ്ജീവിപ്പിക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് വ തമീമു ദാരി അൻ യഖൂമ ലിന്നാസ് ബി 11 റക്അത്തൻ വ കാന അൽ ഖാരിയു യഖ്റഉ ബിൽ മീന ഹത്താ കുന്ന നഅതമിദ അൽ ഇശീ മിൻ തൂലിൽ ഖിയാം പക്ഷേ പ്രവാചകന്റെ ആദ്യത്തെ ചര്യ നബിയുടെ ചര്യ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മം പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉബയ്യ ഇബ്നു കഅബിനെയും തമീമു ദാരിയെ രണ്ട് ഇമാമുകളെ നിശ്ചയിച്ചിട്ട് തറാവി നിസ്കരിച്ചു കൊടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സംവിധാനം ഉണ്ടാക്കിയത് പ്രവാചകന്റെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുക അത് പുണ്യകർമ്മ അതേ അവസരത്തിൽ ഒരാൾ പ്രവാചകന്റെ അവസാനത്തെ ശരീര വീട്ടിൽ നിസ്കരിക്കുകയാണ് എന്ന് വെച്ചിട്ട് ഒരാൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ചാണ് മോഡറേറ്റർ സമ്മതം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഖുർആനിലെ ആയത്തും സൂറത്തു ബക്കറയിലെ 62 ആയത്താണ് അതിന് ആയത്തിന് അർത്ഥങ്ങൾ വായിക്കാം
മൊബൈൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രിസ്ത്യാനികളോ ആരുമാകട്ടെ, അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിനെ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടുന്നില്ല, ദുഃഖിക്കേണ്ടി വരുന്നില്ല. അതായത് ക്രിസ്ത്യാനിയായ കുഴപ്പമില്ല, യഹൂദരായ കുഴപ്പമില്ല, അള്ളാഹുവിനെ അന്ത്യദിനം വിശ്വസിച്ചാൽ മതി, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ശരിക്കും പറഞ്ഞാൽ സ്വർഗത്ത് പോവാണ്. ഇത് കുറച്ച് നീട്ടി പറയേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, രണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ആയത്തിൻ്റെ അവസാനം നീ നാമിന് വില്ലായ വല്യോമില്ലാഹ് എന്ന് പറഞ്ഞു. ആരായാലും ശരി, അള്ളാഹുവിലും അധികാരത്തിനും വിശ്വസിച്ചാൽ സ്വർഗത്ത് പോവാ, അതന്നെ ശരി. ഇതിൽ പറഞ്ഞില്ല, ഇത് ഈ പിന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിന് തെളിവായി ഈ സർവമത സത്യവാദികളൊക്കെ പറയുന്ന ഒരായത്താണ്. പക്ഷെ ആയത്തിന്റെ അവസാനം പറഞ്ഞ ആമനവില്ലാഹി അവരെല്ലാവരും വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചാൽ എന്തായി സ്വർഗത്തും പോകാം. ഒമ്പതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് വിഷയമല്ല, അത്രേ ഉള്ളൂ. അത് കഴിച്ചിട്ട് പിന്നെ അള്ളാഹു യഹൂദിയായി ക്രിസ്ത്യാനിയായി, അവരൊക്കെ യഹൂദികളും ക്രിസ്ത്യാനികളും, യഥാർത്ഥ യഹൂദികളും യഥാർത്ഥ ക്രിസ്ത്യാനികളും എന്താണ്? യഥാർത്ഥ വിശ്വാസികളാണ്. അവർ മുഹമ്മദിനെ പോലും മുഹമ്മദിനെ വിശ്വസിക്കണം, അങ്ങനെ അള്ളാഹുവിനെ അന്തം വിശ്വസിച്ചാൽ സ്വർഗത്തിൽ. അത്രയാണ് വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നു. ഈ നമസ്കാരം രണ്ടരക്കാലത്ത് ഓരോ നമസ്കാരം രണ്ടരക്കാലത്ത് കഴിഞ്ഞ് നിസ്കരിക്കുമ്പോൾ രാവിലെ ഇഷ്ടത്താവും പ്രത്യേകം സ്വന്തത്തില്ല. ദുആവിൽ ഇസ്തിഫ്താഹ് ഏത് സുന്നത്ത് നിസ്കാരത്തിനും സുന്നത്ത് തന്നെയാണ്, നിർബന്ധമില്ല. അപ്പം അതിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ ഈ രണ്ട് റക്അത്തിനും പിന്നെ സ്വലാത്ത് ദുആവിൽ ഇസ്തിഫ്താഹ് നിർവഹിക്കേണ്ട ആവശ്യമില്ല. കാരണം റസൂലുള്ള പിന്നെ ഈ അതിൻ്റെ നമസ്കാരത്തിൻ്റെ തുടക്കം ആ നമസ്കാരത്തിലെ ഒരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ദുആവിൽ ഇസ്തിഫ്താഹ്. ഇപ്പോൾ ഉജ്ജഴുത്തുവാണെങ്കിൽ ഇന്ന സ്വലാത്തി ഉനസുക്കി ഓ മഹിയായ ഓ മാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഒരു കരാർ ചെയ്യാണ്. തീർച്ചയായും ഇന്ന നമസ്കാരം എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ത്യാഗങ്ങൾ, പിന്നെ എൻ്റെ ജീവിതം, മരണം, ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പം ഈ നമ്മളൊരു പിന്നെ സാധാരണ അള്ളാഹുവിനോട് ഒരു കരാർ ചെയ്യാണ്. ആ കരാർ ഒരു പ്രാവശ്യം മതി. അത് ആ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൻ്റെ മുമ്പായിട്ടാണ് നമ്മൾ വജ്ജഹത്ത് ഓതേണ്ടത്. ഓരോ ഈരണ്ട് റക്അത്തിനും അത് സ്വതന്ത്രമായിട്ടുള്ള അതിൻ്റെ ഒരു നമസ്കാരത്തിൻ്റെ ഇടയിലുള്ള ഇരുത്തങ്ങളാണ്, ഇടക്കുള്ള തയ്യാത്തുകൾ. പക്ഷെ അതിൻ്റെ തുടക്കം ആദ്യമാണ്, ആദ്യമാണ് നമ്മൾ പിന്നെ വജ്ജഹത്ത് ചൊല്ലേണ്ടത്. അല്ലെങ്കിൽ ഉദാഹരണ വായുത ബൈനി ഉബൈന ഖത്തായ തുടങ്ങിയ പ്രാർത്ഥനകൾ വജ്ജഹത്തിൻ്റെ സ്ഥാനത്ത് പലയാതി പ്രാർത്ഥനകളും റസൂലുള്ള പഠിപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ചെയ്യുക. ചെയ്യാതിരിക്കുക, സുന്നത്താണ്. ചെയ്താൽ കൂടുതൽ പ്രതിഫലം കിട്ടും. നമ്മുടെ സദസ്സിൻ്റെ പകുതിയിൽ താഴെ സ്ത്രീകളാണ്. സ്ത്രീകളുടെ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരമുണ്ട്. ആവശ്യമുള്ളവർ അവിടെ എഴുന്നേറ്റ് കൂടുതൽ സഹായിക്കാൻ നിങ്ങൾക്കും ഉണ്ടാവും. പാത്ര നമസ്കാരത്തിൽ യഥാസമയം പങ്കെടുക്കാൻ കഴിയാത്തവരാണ്. ഫാത്തിഹ തീരുന്നതിന് തൊട്ടു മുമ്പായി ഒന്ന് തുടരുന്നു. അദ്ദേഹത്തിന് ആ റക്അത്ത് കിട്ടി എന്നും റുക്കു കിട്ടിയിട്ടെങ്കിൽ ആ റക്അത്ത് കിട്ടി, അതല്ല ഫാത്തിഹ പൂർണ്ണമായി കിട്ടിയാൽ മാത്രമേ ആ റക്അത്ത് പൂർണ്ണമാകുള്ളൂ എന്നും പറയുന്നതിൽ ഏറ്റവും ശരിയായത് എന്താണെന്ന് അറിയിച്ചാൽ നന്നായി. ഫാത്തിഹ എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഫാത്തിഹ സൂറത്ത് ഓവാത്തൊന്നും നമസ്കാരമില്ല.
അങ്ങനെ ഉണ്ട്. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അപൂർണമാണ്, അപൂർണമാണ്, അപൂർണമാണ്. ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തില് മറ്റ് ഏതൊരു പിന്നെ റുക്നിനെ പോലെയല്ല ഫാത്തിഹ സൂറത്ത്, അത് വളരെ നിർബന്ധമായിട്ട് ചൊല്ലേണ്ടതാണ്. നബി നമസ്കാരം പിന്നെ വളരെ കൃത്യതയില്ലാതെ നിർവഹിച്ച ഒരാൾക്ക് നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചെടുത്ത് ഫാത്തിഹ സൂറത്തും പഠിപ്പിച്ചു കൊടുത്തിട്ട് നബി പറഞ്ഞു, പിന്നീട് ഈ ഫാത്തിഹ സൂറത്ത് എല്ലാ റക്അത്തിലും പാരായണം ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഫത്തേൽ ബാരിയിലെ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി, ഞാൻ ഇബാർത്തൊന്നും ഉദ്ധരിക്കുന്നില്ല, വളരെ കൃത്യമായി ഫാത്തിഹ സൂറത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വന്ന ഹദീസിന്റെ ഷറായില് ചിലപ്പോ നമ്മളെ പണ്ഡിതന്മാർക്ക് വരെ ചിലപ്പോ അഭിപ്രായത്യാസം ഉണ്ടെന്ന് വരും. ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് പറയാ എന്നേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് ഫാത്തിഹ എല്ലാ റക്അത്തിലും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട്, ചുരുക്കി പറഞ്ഞാൽ ഫാത്തിഹന്റെ ഭൂരിപക്ഷം ഭാഗെങ്കിലും ഒരു വ്യക്തിക്ക് നമസ്കാരത്തെ കിട്ടണം. അതല്ലാതെ ആ റുക്കു ഇങ്ങനെ കണക്കാക്കിയിട്ട് അപ്പൊ പോയിക്കാണ്ട് അള്ളാഹു അക്ബർ അറിഞ്ഞാണ് റുക്കുവിൽ പോയാൽ മൻ അദറക റക്അത്തൻ ഫഖദ് അദറക, മൻ അദറക റുക്കുഅ ഫഖദ് അദറക റക്അ എന്ന ഹദീസുണ്ട്, ഹദീസുണ്ട് അബൂദാവൂദിന്റെ. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനം, ആ ഹദീസ് ഇമാം ഷാഫി ആ ഹദീസ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഹദീസുകളുടെ ബലാബലം പരിശോധിക്കുമ്പോൾ ഹദീസുകൾ ബലാബലം ചില ഹദീസുകൾ ശാദ്ദായി മാറും. അതായത് അസഹുൽ അസാനീദ്, ഏറ്റവും അതിനേക്കാളും ഏറ്റവും സഹിയായ ഹദീസ് ബുഖാരി മുസ്ലിം പോലെയുള്ള ഉന്നതന്മാരായ റിപ്പോർട്ടർമാരുടെ അഭിപ്രായ പ്രകാരം ഫാത്തിഹയില്ലാത്തവന് നമസ്കാരമില്ലാണ് ഇല്ല എന്നതാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മുള്ള ഇമാം നവവിയും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നവവിയും ആ ഷാഫി മദ്ഹബ് ആണെങ്കിൽ പോലും ശരി, മൂപ്പര് അംഗീകരിക്കാത്ത പല കാര്യങ്ങളും മൂപ്പര് പല അഭിപ്രായങ്ങളും രേഖപ്പെടുന്ന കൂട്ടത്തിൽ ഈ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോ ഫാത്തിഹയുടെ ഭൂരിപക്ഷെങ്കിലും ഒരു റക്അത്തിൽ കിട്ടണം, അങ്ങനത്തേക്ക് ആ റക്അത്ത് കിട്ടുള്ളൂ എന്നാണ് കൃത്യമായ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ പേര് അബ്ദുൽ അസീസ്. റമദാൻ അല്ലാത്ത കാലത്ത് തഹജ്ജുദ് നമസ്കാരം പലരും നമസ്കരിക്കാറുണ്ട്. പക്ഷെ റമദാൻ ആയപ്പോൾ കൂടുതൽ കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ നിന്ന് തറാവീഹ് നമസ്കരിക്കാൻ, പക്ഷെ അവർക്ക് തഹജ്ജുദിന്റെ കൂലി കിട്ടുന്നില്ല. അതുകൊണ്ട് എട്ട് റക്അത്ത് ഇവിടുന്ന് തറാവീഹ് നിസ്കരിച്ച് ബാക്കി വീട്ടിൽ നിന്ന് ഉറങ്ങി എണീറ്റിട്ട് മൂന്ന് റക്അത്ത് നിസ്കരിച്ചാൽ ആ പുണ്യം കിട്ടുമോ? ഒരു തഹജ്ജുദില്ല. ഇമാം മാലിക്കിന്റെ മുഹത്തയിൽ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അമർ ഉമറു ഉബയ്യ് ഇബ്നു കഅബ് വ തമീം അദ്ദാരി അൻ യഖൂമാ ലിന്നാസി ബി 11 റകഅത്തിൻ വ കാന അൽ ഖാരി യഖ്റഉ ബിൽ മീന ഹത്താ കുന്ന നഅതമിദു അലൽ ഇശി മിൻ തൂലിൽ ഖിയാമി വ മാ കുന്ന നൻസറിഫു ഇല്ലാ ഫി ബുസൂഉൽ ഫജർ. ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയോടും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. ഞമ്മളെ പോലെയല്ല, നമ്മളിപ്പോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നര ഏറെ ഒന്നര മണിക്കൂർ യു പിന്ന് തത്തമ്മയെ പൂച്ച പൂച്ച അറിഞ്ഞ് വെച്ച കുറച്ച് ആൾക്കാരുണ്ട്, ഓരോ കുറാൻ തെറ്റിയാലും അറിയില്ല, അങ്ങനെ പോകും. അപ്പോ ചിലപ്പോ ഒന്നര മണിക്കൂറൊക്കെ ആവും. ഉമാകുന്നനുസരിപ്പില്ല ഞങ്ങളെ ആ പ്രഭ ആ പിന്നെ ഖിയാമോ റമദാനിൽ നിന്ന് ആ നിസ്കാര തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്തല്ലാതെ ഞങ്ങള് ആ ഖിയാമു റമദാനിൽ നിന്ന് വിരമിക്കാറില്ലായിരുന്നു. അപ്പോ അവിടെ വേറെ നിസ്കാരത്തിന് സാധ്യതയില്ല തഹജ്ജുദിന്. ഇനി തഹജ്ജുദ് നിസ്കരിക്കാം എങ്ങനാ? സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണല്ലോ അഫ്ളല്, അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ എട്ടുറക്കായത്ത് പള്ളിയിൽ നിന്ന് തറാവീഹ് നിസ്കരിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങ, എന്നിട്ട് മൂന്ന് കുറച്ച് ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുക, അതായത് പരിഹാരം. അദ്ദേഹത്തിന് വെട്ടം ഒല്ലിയെടുക്കുമ്പോൾ ചില ആളുകൾ ഷീ തടവുന്നതായി കാണുന്നു, ഇത് അനുവദനീയമാണോ? ഈ ഷൂ തടയാന്ന് പറഞ്ഞാല്
ഫുൾ ഷൂ ആണോ എന്താ ഉദ്ദേശിച്ചത്? ഫുൾ ഷൂ അത് സോക്സ് ആണോ ഉദ്ദേശിച്ചത്? നമുക്ക് മസലുകളെ പറയാം. ഓക്കെ, ഫുൾ ഷൂ ആണെങ്കിൽ, ലെതറിന്റെ ഷൂ ആണെങ്കിൽ, ഒതോടുകൂടി ധരിച്ചതാണെങ്കിൽ അത് തെളിവിയാൽ മതി, അതിൽ തർക്കമൊന്നുമില്ല. ഷൂ ഫുൾ ഷൂ ഒതോടുകൂടിയിട്ട് പിന്നെ ഈ ഷൂ ഒക്കെ തടവണമെങ്കിൽ ഹുഫ തടവാന്നുള്ള മസലിൽ നിന്നുള്ളത് വരുന്നത്, ഹുഫ തടവാന്ന് ആ ഹുഫ ധരിക്കുന്നതിന് മുമ്പ് ശുദ്ധിയോടുകൂടി ഹുഫ ധരിച്ചു കഴിഞ്ഞാൽ ആ ഹുഫ മുഖീമിന് ഒരു ദിവസവും യാത്രക്കാരന് മൂന്ന് ദിവസവും അതിന്മേൽ തടവിയാൽ മതിയാകും. അത് സോക്സ് ആണെങ്കിലും അത് മതി എന്നാണ്. ജൗറബ് എന്ന് തന്നെ ഹദീസുകൾ കണ്ടു വന്നിട്ടുണ്ട്. ജൗറബ് സോക്സ് ഇട്ടതാണെങ്കിൽ ആ സോക്സ് ഒതുണ്ടാക്കിയതിന് ശേഷം ധരിച്ചതാണെങ്കിൽ ആ സോക്സിമ്മ തടവിയാൽ മതി. പിന്നെ പുതുതാക്കുന്ന സമയത്ത് അത് ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഇളവുകളാണ്. എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളിലും സൂറത്തിൽ കാഫിറൂനും സൂറത്തിൽ ഇഖ്ലാസും ഓതുന്നത് സുന്നത്താണോ? എല്ലാ സുന്നത്ത് നമസ്കാരത്തിലും സൂറത്തിൽ കാഫിറൂനും സൂറത്തിൽ ഇഖ്ലാസും ഓതുന്നത് സുന്നത്താണോ? ഉദ്ദേശിച്ച ചിലപ്പം ഈ തറാവീഹിന്റെ എല്ലാ റക്അത്തുകളിലും അല്ല, വിത്തറില് അല്ലേ, മൊത്തത്തിൽ എല്ലാ സമുദ്രസ്കാരത്തിലും പുല്യായു കാഫിറും എന്നുള്ളത് ഈ ചില ഹദീസുകളില് മഗ്രിബിന്റെ സുന്നത്തിൽ അതുപോലെ ഫജ്റിന്റെ സുന്നത്തിൽ ഒക്കെ ഈ സൂറത്ത് പുല്യായു കാഫിറും ഓതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ തവാഫ് കഴിഞ്ഞിട്ടുള്ള തവാഫ് കഴിഞ്ഞ മഖാമു ഇബ്രാഹിമിന്റെ അടുത്തുള്ള നമസ്കാരത്തില് അത് രണ്ടാണ് ഓതേണ്ടത്. അത് രണ്ടും തമ്മില് പിന്നെ വിശദമായി പറയാൻ സമയമില്ലെങ്കിലും അതിന്റെ തമ്മിലൊരു ബന്ധം എന്താണെന്നറിയോ? കുലിയായി കാഫു ലാബുദ് മാത്താബുന്ന ലാ ഇലാഹ എന്നും കുലുവല്ലാഹു വഹദ് പറഞ്ഞ ഇല്ലല്ലാ എന്നുമാണ് എന്നാണ്. വേറെ ഒരു ഇലാഹിനെ നമ്മൾ ആരാധി കുലിയായി കാഫു ലാബുദ് മാത്താബുദാണല്ലോ. അപ്പൊ ലാ ഇലാഹയാണ് ആ സൂറത്തില്, കുലുവല്ലാഹു വഹദ് എന്ന് പറഞ്ഞ ഇല്ലല്ലാ, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാണ് ഈ രണ്ട് സൂറത്തിലും എന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചില ചില സുഹൃത്തുക്കളെ കൂടുതൽ വന്നിട്ടുണ്ട്, വിത്തറിൽ വന്നിട്ടുണ്ട്, അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. എന്നല്ലാതെ എല്ലാ സുഹൃത്തുസ്കാരത്തിലും ഇത് തന്നെ ഓതുക എന്ന് വന്നിട്ടില്ല, അതിന് അർത്ഥവുമില്ല. ഈ ഇത്തരം കാര്യങ്ങളിൽ വന്നത് വന്ന മാതിരി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും വിത്തറിൽ തന്നെ ഓതാതിരിക്കലാണ് ഇതിലൊക്കെ നല്ലത്. ആൾക്കാർ ഇതന്നെ അങ്ങനെ തന്നെ ഓതിയാലേ ഞങ്ങളവിടെ പിടിക്ക പിടിക്കുന്ന കാലത്ത് പിന്നെ ഞങ്ങളെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്നും വെള്ളിയാഴ്ച സജ്ജത വരും, അപ്പോ സുജീതുണ്ടാവുകയാണ്, ഒരു പുതിയ കുട്ടി വന്നു, ഒരു വെള്ളിയാഴ്ച വേറെ ഇമാമായി, അത് സുജീതം ചെയ്തില്ല, വേറെ അത് സുഖമല്ല വരുന്നത്. ഇന്നെന്താ സുബീത് രണ്ടര കാലത്ത് ഉള്ളൂ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ സംശയമില്ലാതിരിക്കാൻ നല്ലത് എല്ലാ ദിവസവും ഓതാതിരിക്കല് സുന്നത്തായ കാര്യമാണ് എന്നുള്ളത് ബോധ്യ വേണ്ടി മനസ്സിലാണ് നല്ലതെന്ന് അറിയപ്പെടാം. മാമും മാമുമായിട്ട് നമസ്കരിക്കുന്ന സമയത്ത് മാമൂമിന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അവിടെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? ഇമാമിന് തെറ്റ് പറ്റിയാല് ഇമാമും മാമൂമായിട്ട് നിസ്കരിക്കുമ്പോ മാമൂമിന് തെറ്റുപറ്റ എന്നുള്ളത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇമാമിനെ പിന്തുടരാൻ ബാധ്യസ്ഥനാണ് മാമൂമ്. അഥവാ ഇനി മാമൂമിന് വല്ല തെറ്റും വന്നു കഴിഞ്ഞാൽ ആ നിസ്കാരം ബാത്തിലാകുന്ന തെറ്റാണെങ്കിൽ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടി വരും. പിന്നെ മാമൂമിന് സ്വന്തമായിട്ട് ഒരു പിന്നെ സെഹ്വിൻ്റെ സുജൂദോ അല്ലെങ്കിൽ പരിഹാരത്തിൻ്റെ സുജൂദോ ഒന്നും ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ടില്ല മാമൂമിന് പ്രത്യേകമായിട്ട്. അപ്പോൾ മാമൂമിന് എന്തെങ്കിലും തെറ്റ് വരുന്ന വശം അത് പരിഹരിക്കാൻ കഴിയാത്ത തെറ്റാണെങ്കിൽ, നിസ്കാരം ബാത്തിലാവുന്ന തെറ്റാണെങ്കിൽ രണ്ടാമത് മടക്കി നിസ്കരിക്കണം. അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നതാണെങ്കിൽ അത് അവിടെ വേറെ പ്രത്യേകമായിട്ട് പരിഹരിക്കപ്പെടാം, വേറെ ഒരു സുജൂദ് പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടും. കാരണം ഇമാമിനെ തുടർന്ന കാലത്തോളം മാമൂമ ഇമാമിന്റെ കീഴിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഇപ്പൊ ഇമാമ അയച്ചുകൊടുക്കുന്നതാണ്. ചില്ലറ പോരായിക്കെ അതിനാണ് ഇമാമ പറഞ്ഞത്, വെറുതെ ഇമാമായി എന്നാ വിട്ടു. അപ്പൊ അത്രയും ചില്ലറ ഇതുകളൊക്കെ ഇമാമിന്റേത് ഇമാമ വഹിക്കും. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫാത്തിഹ ഓതുന്നൊരു വിഷയം ഇമാമിന്റെ കൂടെ അല്ലേ. അപ്പൊ ചില ആളുകൾ അതൊക്കെ ഇമാം ഏറ്റെടുത്തോളും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഫാത്തിഹ ഓതണ്ട ഓതില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്ന മറ്റൊരു ന്യായം അതും കൂടിയാണ്. പേര് അബ്ദുൽ മജീദ്, പരപ്പനങ്ങാടി. വിഷയം സഹാബിയും തന്നെയാണ്. അതായത് നബിന്റെ കാലത്ത് ഈ റമദാനിലെ യാമിലയില് അഥവാ തറാവീ നമസ്കാരം നമ്മളിപ്പോ നമസ്കരിക്കുന്ന മാതിരി ഏഷ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിരുന്നോ, അതല്ല കുറെ കഴിഞ്ഞ് ഒക്കത്തു നിന്ന് എണീറ്റിട്ട് ആയിരുന്നോ നിസ്കരിച്ചിരുന്നത്? നമ്മളിപ്പം ചെയ്യുന്ന മാതിരിയാണെങ്കിൽ അതിന് നബിന്റെ മാതൃക തന്നെ അല്ലല്ലോ. നബി ഒക്കത്തു നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്ന സമയത്താണെങ്കിൽ അത് ശരിയാവുകയും തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രശ്നം ഉദിക്കുന്നുമില്ല, കാരണം ഉറങ്ങിനീറ്റിട്ടുള്ള നിസ്കാരമാണ് വരുന്നത്. നബി അന്ന് എങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്? ഏഷന്റെ ശേഷം ഏഷനെ തുടർന്നായിരുന്നോ, അതല്ല വീട്ടിൽ പോയി ഉറങ്ങി കുറെ കഴിഞ്ഞതിന്റെ ശേഷം എണീറ്റ് വന്ന് പള്ളിയിലേക്ക് വന്ന് അങ്ങനെ നിസ്കരിച്ച് ഫജ്ർ വരെ അതായിരുന്നോ എന്നൊരു സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന സമയം റമദാനില് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് ഹദീസുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കിട്ടാൻ നബി നിസ്കരിച്ച ആ സമയം തന്നെ നിസ്കരിച്ചോളമില്ല, അങ്ങനെ ഒരു സുന്നത്തില്ല. ഒരു നിസ്കാരത്തിന് ഒരു സമയം കൃത്യസമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം തറാവി ആണെങ്കിലും ഖിയാമുല്ലൈലി ആണെങ്കിലും തഹജ്ജുദ് ആണെങ്കിലും ആ നിസ്കാരത്തിൻ്റെ സമയം യശാ നിസ്കാരത്തിൻ്റെയും പിറ്റേന്നുള്ള സുബഹിസ്കാരത്തിൻ്റെ അടിയിലുള്ള സമയം, ആ ഇടക്കുള്ള ഏത് സമയത്തും അത് നിർവഹിക്കാം. പക്ഷേ പ്രവാചകന്റെ കാലത്ത് നമസ്കാരങ്ങൾക്കുണ്ടായിരുന്ന ഇഖ്ലാസ് അത് പിൽക്കാലത്തുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പല്ലേ. അതുകൊണ്ടാണ് അള്ളാഹു റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്നൊക്കെ ഖുർആനിലെ നമ്മളെ പറ്റി പറഞ്ഞില്ലല്ലോ. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും പട്ടിണിയുടെയും ഒക്കെ അനന്തര ഫലമായിട്ടാണ് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ റസൂലുള്ള റമദാനിക്ക് ഈ തറാവീ നമസ്കാരത്തിന്റെ സമയം ഇന്ന സമയത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീ നമസ്കാരം തുടങ്ങിയിരുന്നത് എന്ന് കൃത്യമായിട്ട് ഹദീസുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതേ അവസരത്തിൽ റസൂലുള്ള മൂന്ന് ദിവസം നിസ്കരിച്ചിരുന്നു എന്നും ആദ്യത്തെ ദിവസം നിസ്കരിച്ചു, പിറ്റത്തെ ദിവസം നിസ്കരിച്ചു, മൂന്നാമത്തെ ദിവസം നിസ്കരിച്ചു, ആളുകൾ പള്ളിയിൽ ആളുകൾ കൊള്ളാലിയായി, നാലാമത്തെ ദിവസം പ്രവാചകൻ അത് നിർബന്ധമാക്കുക എന്നുള്ള ഭയപ്രകാരം ഭയപ്പാട് മൂലം വരാതിരുന്നു എന്നത് മാത്രമേ ഹദീസുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ ഖുർആൻ ഓതി പാരായണം ചെയ്ത് ദീർഘനേരം നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ തറാവി നമസ്കാരം കുറച്ച് നേരത്തെ തുടങ്ങേണ്ടി വരും. നേരെ മറിച്ച് അത് കുറച്ച് സുബൈന്റെ സമയമാകുന്ന ഇടയിൽ ഏത് സമയത്താണ് നിർവഹിക്കാവുന്നതാണ്. അതിന് കഴിവില്ലാത്ത ആളുകൾ സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് അതിന് കഴിവുള്ള ആളുകൾ നിസ്കരിച്ചാൽ മതി. അപ്പൊ അതിന് പ്രത്യേക ഒരു കൃത്യമായ സമയം അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിക്കാത്തത് കൊണ്ട് നമുക്കും ഒരു കൃത്യമായ സമയം ആ വിഷയത്തിലുണ്ട് എന്ന് പറയാൻ തയ്യില്ല. ഒരു ചോദ്യമാണ്, മരണവിവരം അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിങ്ങൾ പല സംഘടനകളിലും പല പള്ളികളിലുമൊക്കെയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ മരണവിവരം അറിയാൻ വളരെ വൈകുന്നതും ജനാസയിലും മറ്റും പങ്കെടുക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ പഴയ കാലത്ത് ഉള്ളതുപോലെ അയൽപക്ക ബന്ധങ്ങളൊന്നും ഇന്നില്ലാത്തതുകൊണ്ട് ഇതിനൊരു പരിഹാരമായി വാഹനത്തിലോ പള്ളിയിലെ മൈക്ക് സെറ്റ് വഴിയോ ജനങ്ങളെ മരണവിവരം അറിയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇതില് ചോദ്യം മനസ്സിലായല്ലോ. ഈ വിളിച്ചോറയിലുണ്ടല്ലേ നമ്മുടെ നാടുകളിലും അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എന്നുള്ളതാണ്.
എല്ലാവരും അറിയില്ല എന്നുള്ളതാണ്. ഈ മരിച്ചതെന്ന് എല്ലാ ഈ മരിച്ചതും കല്യാണവും ഇപ്പം എല്ലാവരും അറിഞ്ഞോളുന്നില്ല എന്നാണ് ഇസ്ലാമിലെ ആദ്യകാലത്തെ ചരിത്രത്തിൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ റസൂല് ഒരു പള്ളി അടിച്ചു വരുന്ന പെൺകുട്ടികളെ നമ്മൾ സാധനം പറഞ്ഞു പെണ്ണു സ്ത്രീയുടെ ഒഴിവ് എന്ന് ചോദിച്ചു ഓളെ എവിടെയെന്ന് ചോദിച്ചു അവൾ മരിച്ചു പോയിട്ടാണ് ഒരു അറിഞ്ഞിട്ടില്ലാന്നർത്ഥം അല്ലേ. അപ്പോൾ ഇപ്പോൾ കബറെടുത്ത് നിസ്കരിച്ചില്ലേ. അപ്പം അതങ്ങനെ എല്ലാവരും അറിഞ്ഞോളെന്നും എല്ലാവരും നിസ്കരിച്ചോളെന്നും അങ്ങനെയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഫറള് കിഫായ എന്നാണ് അവർ പറയാറ്. ഒരു കല്യാണത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കല്യാണമൊക്കെ അറിയാൻ കഴിഞ്ഞാൽ പള്ളിക്കരം ഒരേരും എല്ലാവരും അറിഞ്ഞാൽ വലിയ കേസല്ലേ. ഒരു ദിവസം മറ്റേ ഈ പിന്നെ അവരെയും പറയുമ്പോൾ ചേർത്താൻ ആരുടെ ജാബിറുള്ളവന അത് ജാഫറോ പിന്നെ ഇങ്ങനെ അത്രയൊക്കെ പൂശി വന്നപ്പോൾ പെണ്ണിട്ട് ചോദിച്ചില്ലേ ജാഫറല്ലേ അദ്റഹ്മാൻ ഓഫീസ്. ആ അദ്റഹ്മാനിൻ്റെ ഓഫീസ് ഇങ്ങനെ നബിയുടെ അടുത്ത സഹാബിയാണ്, വളരെ വേണ്ടപ്പെട്ട ആളാണ്, സ്വന്തക്കാരനാണ്, ഒക്കെയാണ്. അങ്ങനെ പള്ളിയിൽ വന്നപ്പോഴാണ് അല്ല അത്രയൊക്കെ എന്താ വന്ന എന്നെ കണ്ടപ്പോൾ പെണ്ണിട്ടിയമാര് ആ ഞാൻ ഇങ്ങനെ പെണ്ണിട്ടിയാണ്. അപ്പോഴാണ് ആരാണത് ഇത്ര എളുപ്പിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ ഇത് വിളിച്ചു പറഞ്ഞാൽ കൂടുതൽ ആളുകൾ വരും, നിസ്കരിക്കാൻ ആളുണ്ടാവുന്നുള്ളത് ശരിയാണെങ്കിലും അത് പിന്നീട് പ്രവാചകൻ വളരെയധികം ശക്തിയായി വിരോധിച്ചൊരു കാര്യമാണ്. ന്യായം ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഈ മയ്യത്തിന് വേണ്ടിയുള്ള പറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ, അത് വളരെയധികം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ ക്രമേണ എന്ത് ചെയ്യും, ഇപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ, നാളെ ഭരിച്ചിട്ടുണ്ട്, മയ്യത്തിൻ്റെ സമയത്ത് എടുക്കുമ്പോൾ എല്ലാവരും വരണം, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നോട് തന്നെ ആൾ നമ്മുടെ ആ മറ്റേ ആൾ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മറ്റാണ് അത് പിന്നെ ഒന്നാണെന്നോളും, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി നിന്നോളും. അപ്പോൾ അത് ന്യായിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇസ്ലാമിൻ്റെ പുതിയ സ്വഭാവം ഒരു വസ്തു വിരോധിക്കുമ്പോൾ അതിൻ്റെ വസീല അതിന് സഹായി തീരുന്ന കാര്യങ്ങളും വിരോധിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പുതിയ തത്വം, പൊതുവുള്ള സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. സഹോദരന്മാരെ, പള്ളിയിൽ വെച്ചുള്ള ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിന് ഖിറാഅത്തിൽ തെറ്റുപറ്റിയാൽ പുരുഷന്മാർക്ക് തിരുത്താൻ സാധിക്കാതെ വരുമ്പോൾ സ്ത്രീകൾക്ക് തിരുത്താൻ പാടുണ്ടോ? ഇതിൻ്റെ ഹുക്കും എന്താണ്? തീർച്ചയായും സ്ത്രീകൾക്ക് തിരുത്തുന്നതിന് വിരോധമല്ല. പുരുഷന്മാർ ഒരു തെറ്റ് തിരുത്താത്ത കാലത്തോളം സ്ത്രീകൾക്ക് തിരുത്താം. അതിനെ ഒരു തെളിവ് പറഞ്ഞുതരാം. ഉമർ ഉൽ ഖത്താബിൻ്റെ ഭരണകാലത്ത് ഖലീഫ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ മിമ്പറിൽ വെച്ച് സ്ത്രീകൾ 500 ദിർഹമിലധികം മഹറ് വാങ്ങിയാൽ അത് ഞാൻ ബൈത്തുൽ മാലിലേക്ക് പിടിച്ചെടുക്കും എന്ന് മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയാണ് ഉമർ റളിയല്ലാഹു തിരുത്തിയത്. ഉമറെ പറയുന്നത് അള്ളാഹു പറഞ്ഞതാണോ റസൂല് പറഞ്ഞതാണോ അതോ താങ്കളുടെ സ്വന്തം അഭിപ്രായമാണോ? എങ്കിൽ അത് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ തിരുത്തി. ഒയ് നറത്തും നിസ്തിബ്ദാല സൗജ്യം മക്കാന സൗജ്യം, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങളൊരു മറ്റൊരു ഭാര്യയെ ആ സ്ഥാനത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയും എന്തെങ്കിലും കാരണത്താൽ തൊലാക്കല്ലേ വേറെ വിവാഹം കഴിക്കാൻ പോയി എന്നർത്ഥം സ്ഥാപിക്കുകയും വാത്തയത്തും മീതാവിന്റെ കിൻതാറ നിങ്ങൾ സ്വർണത്തിന്റെ ഒരു കൂമ്പാരം തന്നെ മഹറു കൊടുക്കുകയും ചെയ്താൽ പല തോഹുദവും ഇന്നു ചെയ്യാം, പിന്നീട് അതിൽ നിന്ന് നിങ്ങളൊന്നും തിരിച്ചു വാങ്ങരുത് എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ സ്വർണത്തിന്റെ കൂമ്പാരം എന്നാണ് വിശുദ്ധ ഖുർആനിൽ മഹറിനെ പറ്റി പറഞ്ഞത്. താങ്കൾക്കാരാണ് 500 ദിർഹം അത് ഒതുക്കാൻ അധികാരം തന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിക്കുകയും ഭയപ്പെടുകയും അസാബത്ത് ഇമ്രാത്തും അഖ്താ ഉമർ, ആ പെണ്ണ് പറഞ്ഞത് സത്യമാണ്, ഉമറിന് തെറ്റുപറ്റി എന്ന് മിമ്പറിൽ വെച്ച് പറയുകയും ചെയ്തു. കുല്ലുന്നാസി അഖ്താ മിൻ ഉമർ, ജനങ്ങളെല്ലാം ഉമറിനേക്കാളും പണ്ഡിതന്മാരായി തീർന്നിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇമാമിന് തെറ്റുപറ്റിയാൽ അത്തശ്വീഖുൽ നിസായി, പെണ്ണുങ്ങൾ കയ്യഴിക്കണം, കൈ ഇങ്ങനെ അടിച്ചല്ല ഇങ്ങനെ അടിക്കല്, പുരുഷന്മാര് സുബ്ഹാനല്ലാഹ് തെളിയിച്ച് ഇമാമിനെ തിരുത്തണം. സ്ത്രീകളാണെങ്കിൽ കൈയടിച്ച് ഇമാമിനെ തിരുത്തണം. ഈ ഖുർആനോത്താണെങ്കിൽ പുരുഷന്മാരാരും തിരുത്തുന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇമാമിനെ തിരുത്തുന്നതിൽ ഒരു വിരോധമില്ല. എന്റെ പേര് മൊയ്തീൻകുട്ടി, തിരൂരിൽ. എന്റെ ചോദ്യം, തഹയ്യത്ത് പള്ളിയിൽ കാണുമ്പോൾ നിസ്കരിക്കേണ്ടതാണോ? അത് തഹയ്യത്ത് വേറെ തന്നെ നിയത്തിച്ച് നിസ്കരിക്കണോ അതോ കേറിയപാട് ഇപ്പൊ പ്രഭാത്തി സ്വർണ്ണത്ത് നിസ്കരിച്ചാൽ തഹയ്യത്തിന്റെ കൂലിയും കൂടി അതുകൊണ്ട് കിട്ടൂലേ? അതുപോലെ തന്നെ പിന്നെ ജമാഅത്ത് അടക്കുമ്പോൾ ഉടനെ വന്ന് അതിൽ ചേർന്നാൽ
തഹിയ്യത്തിന്റെ കൂലി കൂടി കിട്ടൂലേ എന്നൊക്കെ ഒരു സംശയമാണ്. തഹിയ്യത്ത് വേറെ നിസ്കാരമായിട്ട് നിസ്കരിക്കണോ? ചുരുക്കത്തിലതാണ് ഒന്ന് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, നേരത്തെ സേവന സുചിതനെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് വരാം. തഹിയ്യത്ത് നമസ്കാരം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന സുന്നത്താണ്. പള്ളിയിൽ കയറിയാൽ രണ്ടരക്കാർ നമസ്കരിച്ചിട്ടേ ഇരിക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ തഹിയ്യത്ത് രണ്ടും പിന്നെ റവാത്തിബ് നിസ്കരിച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം ഈ സ്വർഗത്തിൽ ഒരാൾ നബിയോട് ഒരു അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ നബിയോട് ചോദിച്ചു, പിന്നെ നബി പറഞ്ഞു എനിക്ക് എന്തെങ്കിലുണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോൾ ഇയാൾ പറഞ്ഞു അസലുക്ക മുറാഫഖത്ത് ഫിൽ ജന്ന, എനിക്ക് നബി സ്വർഗത്തിൽ നിങ്ങളൊപ്പം കൂടണമെന്നാണ്. ഇത് നടക്കുന്ന കാര്യമാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് വെച്ചു എനിക്ക് അതന്നെ ഒഴിവാറുണ്ട് ഇയാളെ. അസലുക്ക് മുറാഫഖത്തൊക്കെ ഫിൽ ജന്ന, നമ്മുടെ കാര്യമില്ലല്ലോ, നമുക്ക് പലയാതെ ആഗ്രഹങ്ങളും വേറല്ലേ. സഹാബികൾക്ക് എന്തുള്ളൂ, ഈ സ്വർഗം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു, അയാൾ പറഞ്ഞു പിന്നെയും ചോദിച്ചു എനിക്ക് അതന്നെ ഉള്ളു നബി, ആ ഒരാവശ്യം മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, സുജൂദിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അഥവാ നമസ്കാരത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നോട് സഹകരിക്കണം, എന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ ആ നിലക്ക് തഹിയ്യത്ത് രണ്ട് റവാത്തിബ് രണ്ട് സമയമുണ്ടെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഈ റവാത്തിബിൻ്റെ കൂടെ തന്നെ തഹിയ്യത്തിൻ്റെ നിയത്തം ചെയ്താൽ അത് മതിയാകുന്നതാണ്. ഫർള് നിസ്കാരമാണെങ്കിൽ സ്വാഭാവികമായും ആ ഫർള് ചേരുക എന്നുള്ളതല്ലാതെ പിന്നെ അവിടെ വേറെ നിസ്കാരം അതിനിടക്കില്ല. മതിയല്ലേ? പിന്നെന്താ വേറെ എന്താണ്? ഇനി അടുത്ത നമ്മൾ ചോദിച്ചോ, അടുത്ത എന്താണ്? സഹോദരിമാർക്ക് വേണ്ടിയൊരു ചോദ്യമാണ്. ഗർഭിണിയായിരിക്കെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് മുഴുവനായും ഈ റമദാനിന് മുമ്പ് നോറ്റ് വെട്ടാൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത റമദാൻ കൊടുക്കുമ്പോഴേക്ക് നോറ്റ് വെട്ടിയാൽ മതിയോ അതോ മുദ്ദു കൊടുക്കണോ? ഈ നോമ്പിന് കാലപരിധിയുണ്ടോ? മുദ്ദു കൊടുത്തത് പിന്നീട് നോറ്റ് വെട്ടേണ്ടതുണ്ടോ? അദ്ദീൻ യുസ്ര, ദീൻ യുസ്ര, ഇത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഒരു സ്ത്രീക്ക് റമദാനിൻ്റെ നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ല, ശറൈയായ കാരണങ്ങൾ, അടുത്ത റമദാനിൻ്റെ മുമ്പ് ആ നോറ്റ് വിട്ടലാണ് ഏറ്റവും നല്ലത് സാധിക്കുമെങ്കിൽ, സംശയമൊന്നുമില്ല, സാധിക്കുമെങ്കിൽ അടുത്ത റമദാനിൻ്റെ മുമ്പ് നോറ്റ് വിട്ട് തന്നെയാണ് നല്ലത്. അഥവാ അങ്ങനെ സാധിച്ചില്ല എന്നാൽ ആ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റ് വിട്ട്, എന്നാൽ ഇതിൽ മുദ്ദ് ആ റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുദ്ദ് കൊടുക്കേണ്ടതുണ്ടോ? ഖുർആന്റെ ഹദീസിൻ്റെയും വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല. എങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ മുദ്ദ് കൊടുത്താൽ തരക്കടില്ല, മുദ്ദ് കൊടുക്കണമെന്ന് ചില ഫുഖാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ലഹു എന്ന വിശാല അടിസ്ഥാനത്തിൽ നോമ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ ആ നിലക്ക് വൈകുമ്പോൾ മുദ്ദുകൂടി കൊടുത്താൽ അത് അതിനുള്ള കൂലി കിട്ടും, ധർമ്മം കൊടുക്കുകയല്ലേ, സദഖ കൊടുക്കുകയല്ലേ, അല്ലാതെ നിർബന്ധമാണ് അവർ കൊടുക്കണം എന്ന് പറയാൻ തെളിവുകളൊന്നും കാണുന്നില്ല. മുദ്ദു കൊടുത്ത് നോക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക്, നേരത്തെ ഇനി നീ നോക്കാൻ കഴിയുമായിരിക്കും എന്നുള്ള നിലക്ക് മുദ്ദു കൊടുത്തതാണെങ്കിൽ അത് പിന്നെ നോറ്റ് കൂട്ടുക എന്നുള്ളത് അതിന് ആവശ്യം ഏതായാലും വരുന്നില്ല, അത് കഴിഞ്ഞുപോയി. അവസാനിച്ചു. നമസ്കാരത്തിൽ അത്തഹിയാത്തിന് ചൂണ്ടൂരിൽ ഇളക്കുന്നതും അതേപോലെ തന്നെ മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കുന്നതും കാലിൻ്റെ വിരലുകൾ ഒപ്പിച്ച് നിർത്തുന്നതും നമസ്കാരത്തിൽ തൊട്ടടുത്തുള്ളവർക്ക് ഒരു വസവാസുണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയായി കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ശരിയായ നിലപാടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇത് കുറച്ച് ഒരു 10 മിനിറ്റ് പിടിക്കും ഇത് പറയണമെങ്കിൽ. തഹിയ്യത്തിൽ
വിരൽ ചലിപ്പിക്കൽ. അത്തയ്യാത്തിൽ വിരൽ ചലിപ്പിച്ചിരുന്നതായിട്ട് 8 പരമ്പരകളിലൂടെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചലിപ്പിച്ചതായിട്ട് 8 പരമ്പരയും ആസിം വൈക്കാണ്. ആസിം എന്ന് പറയുന്ന ആസിം ഇബ്നു കുലൈബ് അയാൾ വൈക്കാണ് ഈ 8 റിപ്പോർട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആസിം എന്ന് പറയുന്ന വ്യക്തി മുർജിയെ, അര മുർജിയെ, സത്യവിശ്വാസി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശഹാദത്ത് ചൊല്ലിയ ഒരു സത്യവിശ്വാസി. എന്ത് പാപം ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ നേതാവാണ്, അത്തരക്കാർക്കാണ് മുർജി എന്ന് പറയുന്നത്. അവരുടെ നേതാവാണ് ആര്? ഈ വിരല് ചലിപ്പിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആസിം എന്ന വ്യക്തി. അതുകൊണ്ട് അദ്ദേഹത്തിലൂടെ വന്ന ഹദീസ് തെളിവിന് കൊള്ളൂല എന്നാണ് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ദഹബി ഹദീസിന്റെ പരിശോധനാ വിഷയത്തിൽ അദ്ദേഹം തന്റെ മീസാനിൽ എഴുത്തിയതാൽ 2 356 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ദഹബി പറഞ്ഞു, ഒക്കാലൽ മദീനി ലാ യുഹ്തജു ബിമം ഫറദ ബിഹി. ഈ ആസിം മാത്രം ഒറ്റപ്പെട്ടൊരു ഹദീസ്, ഒറ്റപ്പെട്ട് ഉദ്ധരിച്ചൊരു ഹദീസ് തെളിവിന് കൊള്ളുന്നതല്ല. അതുപോലെ ഇബ്നു ജറിർ അസ്ഖലാനി തന്റെ തഹദീബു തഹദീബ് എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. കുൽത്തു, ഞാൻ പറഞ്ഞു, കാന മുർജിഅൻ, അദ്ദേഹം മുർജിയായിരുന്നു. വഖാല ഷുറൈഖ് ഇബ്നു അബ്ദുല്ലാഹി അബ്ദുല്ലാഹി നഖഈ കാന മുർജിഅൻ. ഷുറൈഖ് ഇബ്നു അബ്ദുല്ലാഹി നഖഈയെ പോലെയുള്ള മുൻഗാമികളായ പണ്ഡിതന്മാര് ഈ ആസിം എന്ന് പറയുന്ന വ്യക്തി മുർജിയായിരുന്നു. അതുപോലെ തന്നെ ഈ അതിന് വിരുദ്ധമായിട്ടുള്ള ധാരാളം സഹിയായ ഹദീസുകളുണ്ട്. അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുശീറു ബി ഇസ്ബാഹി ഇദാ ദഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തയ്യാത്തിനിരുന്നാൽ വിരല് ചൂണ്ടാറുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വിരല്, അത്തയ്യാത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിരല് ചൂണ്ടും. വലാ യുഹരിഖുഹ, നബി വിരല് ചലിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇമാം നസായി കിതാബു സഹബിൽ ഉദ്ധരിച്ച ഹദീസാണത്. അതുപോലെ വേറൊരു ഹദീസ്, വൻ ഇബ്നു സുബൈരി അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഷീറു ബി ഇസ്ബാഹി ഇദാ ദഅ വലാ യുഹരിഖുഹ. ഇത് അബൂദാവൂദ് ഇസ്നാദി സഹീഹൻ, സഹിയായ പരമ്പരയോട് കൂടി അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്. ഇബ്നു സുബൈറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരല് അത്തയ്യാത്തിൽ ചൂണ്ടും, വലാ യുഹരിഖുഹ, ചലിപ്പിക്കൂല. ഇനി അബ്ദുറഹ്മാനുൽ മുബാരക് പൂരി, മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം, അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിക്കുകയാണ്. ലാഹിറുൽ അഹദീസ്, ഹദീസിന്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ. യദുല്ലു അലാ അന്നൽ ഇശാറത്ത് മിൻ ഇബ്തിദാഇ ജുലൂസി, ഹദീസ് ലാഹിറായിട്ടും വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നത് അത്തയ്യാത്തിന് ഇരിക്കുമ്പോൾ തന്നെ വിരല് ചൂണ്ടണം എന്നതാണ്. വലം മറ ഹദീസൻ സഹീഹൻ, സഹിയായ ഒറ്റ ഹദീസും ഞാൻ കണ്ടിട്ടില്ല. യദുല്ലു അലാ ഖാല ഷാഫിഇ വൽ ഹനഫിയോ, ഇമാം ഷാഫിയോ ഹനഫിയോ അവർക്ക് വ്യത്യസ്ത അഭിപ്രായ. അത്തയ്യാത്തിൽ ഷാഫിക്ക് ഇല്ലല്ലാന്ന് പറയുമ്പോ ചൂണ്ടണം. ഹനഫികൾക്ക് ജലാലത്തിന്റെ ഇസ്മ് അല്ലാ എന്ന് പറയുമ്പോൾ ഉയർത്തണം. അങ്ങനെ ഒരു അഭിപ്രായം സഹിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് തൊഹഫത്തുൽ അഹ്വദി 1242 പേജ്. അതുപോലെ ഇബ്നു ഹസം യുഷീറു റാഫി അന്ന സബാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ഇരിക്കുമ്പോൾ, അത്തയ്യാത്തിൽ ഇരിക്കുമ്പോൾ ഈ ചൂണ്ട് വിരൽ ഉയർത്തി, അല്പം ഉയർത്തി പിന്നെ ചൂണ്ടും. വലാ യുഹരിഖുഹ, അത് ചലിപ്പിക്കാറുണ്ടായിരുന്നില്ല. അൽ മുഹല്ല 3rd volume 64th പേജ്. അതുപോലെ ഇമാം ഷൗക്കാനി വാഷാറ ബി സബ്ബാബ, വിരൽ ചൂണ്ടല്ല നബി ചെയ്തത്, വിരല് ചൂണ്ട് വിരൽ ചൂണ്ടാണ് ചെയ്തത്. നൈലുൽ ഔത്തർ 1:18. ഇമാം ബൈഹഖി പറയുന്നു, യഹതമിലു അൻ യകൂന മുറാദുഹു ബിതഹരീഖ്, നീ ചലിപ്പിച്ചു എന്ന് വന്നാൽ പോലും ശരി, ആ തഹരീഖ് കൊണ്ട്, ചലിപ്പിക്കൽ കൊണ്ടുള്ള ഉദ്ദേശം അൽ ഇഷാറത്തു, വിരല് ചൂണ്ടലാണ്. ബിഹ, ആ വിരൽ കൊണ്ട്, ലാ തക്രീറ തഹരീഖിഹ, നിരന്തരമായി ചൂണ്ടലല്ല. ബൈഹഖി 2nd volume പിന്നെ 132nd page. അതുപോലെ
അബ്ദുല്ലാ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ജബ്രീൽ. അപ്പൊ ആധുനിക പണ്ഡിതന്മാരും ആധുനിക പണ്ഡിതനാ മുഫ്തി മക്കാബാദ ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസിന് ശേഷം മക്കയിലെ മുഫ്തിയാണ് അബ്ദുല്ലാ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ജബ്രീൽ. അദ്ദേഹം പറഞ്ഞത് വസാബിത് വസാബിത്തു സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത് അൽ ഇഷാറത്തു ദൂന തഹരീഖൻ അത്തേയാത്തിൽ വിരലി ചൂണ്ടലാണ് ചലിപ്പിക്കലല്ല. മിൻ മുഖാലഫാത്തി ത്വഹാറത്തി വസ്സലാത്തി പേജ് 82 ഇമാം നവവി ഇവിടെ അഭിപ്രായം കൂടി ഉദ്ധരിക്കാം. അൻ ഇബ്നു സുബൈറിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസീർ ബി ഇസ്ബഹി ഇദാദ ലാ യുഹരികുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തേയാത്തിന് ഇരുന്നാൽ ചൂണ്ടുവരെ കൊണ്ട് ചൂണ്ടിയിരുന്നു ലായു ഹെറിക്കുഹ അത് ചലിപ്പിക്കാറുണ്ടായിരുന്നില്ല. റബാഹു അബൂദാവൂദ് ബേസ്നാദി സഹീഹിൻ സഹിയായ നിലയിൽ പരമ്പരയോടുകൂടി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഅമ്മൽ ഹദീസുൽ മർവിയൻ ഇബ്നു ഉമറ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഅമ്മൽ ഹദീസുൽ മർവിയൻ ഇബ്നു ഉമറ എന്നാൽ ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസ് ചരിപ്പിച്ചിരുന്നു എന്ന് ഇബ്നു ഉമറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഉണ്ടല്ലോ. വിസ്വലാത്തി നിസ്കാരത്തില് എന്തിന് വേണ്ടി മുൻഹിറത്തിൽ ഷൈത്താൻ ഷൈത്താനെ ദേഷ്യം പിടിപ്പിക്കാൻ ഈറടിപ്പിക്കാൻ വേണ്ടി. ഫലൈസ ബി സഹീഹിൻ ഈ ഹദീസ് സഹീഹല്ല. ഫലൈസ ബി സഹീഹിൻ ഈ ഹദീസ് സഹീഹല്ല. ഖാല അൽ ബൈഹഖിയോ ഇമാം ബൈഹഖി പറഞ്ഞിരിക്കുന്നു തഫറദ് ബിൽ ബാഖിദി ഈ ഹദീസ് വിശ്വാസയോഗ്യനല്ലാത്ത വാഖിദി ഒറ്റപ്പെട്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാത് വഹുവ ളഈഫുൻ അദ്ദേഹം ദുർബലനാണ് ഹദീസിന്റെ വിഷയത്തിൽ. അൽ മജ്മൂഉ ശറഹ് അൽ മുഅദ്ദബ് 3 വാല്യം 454-455 പേജ്. അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസീറു ബി ഇസ്ബഹി ദാദഹ വലാ യുഹരികുഹ എന്ന ഈ ഹദീസ് ചില ആൾക്കാര് ലൈഫ് എന്ന് പറയാറുണ്ട്, ശരിയല്ല സഹിയാണ് എന്ന ഹദീസ് പണ്ഡിതന്മാരത് പറയുന്നുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് ഇമാം റാബി പറയാണ് ഇമാമുൻ സദൂഖുൻ ഈ ഹദീസിന്റെ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹിജ്രാൻ അദ്ദേഹം വിശ്വസനല്ലാത ചില ആൾക്കാര് അത് കളവാണ് അദ്ദേഹത്തെ കുറിച്ച് ഇമാം ദഹബി പറഞ്ഞെന്താ അറിയാം ഇമാമുൻ സദൂഖുൻ മുഹമ്മദ് ഇബ്നു ഹിജ്രാൻ എന്ന് പറയുന്ന ആള് സത്യസന്ധനായ ഇമാമാണ് മഷ്ഹൂറും പ്രസിദ്ധനാണ് വസഖഹു അഹമ്മദ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബലി വരെ അദ്ദേഹത്തെ വിശ്വാസയോഗ്യനാക്കിയിട്ടുണ്ട്. വബ്നു മഅീൻ ഹദീസിൽ പ്രമുഖനാണ് ഇബ്നു മഅീൻ അദ്ദേഹം വിശ്വസ്തനാക്കിയിട്ടുണ്ട്. വബ്നു ഉയൈന വഅബൂ ആത്തിം പോലെയുള്ള സകല പണ്ഡിതന്മാരും അദ്ദേഹത്തെ വിശ്വസ്തനാക്കിയിട്ടുണ്ട്. മീസാനുൽ ഇഹ്തിദാൽ 3 വാല്യം 644 പേജ്. മനുഷ്യന് അവന്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണ് ലഭിക്കുക എന്നാണ് ലക്ഷ്യം. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. നമ്മുടെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലുള്ള സംശയ ദൂരീകരണത്തിന് ഇത്തരം ഒരു 1-2 മണിക്കൂർ തികയുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവസാനമായി ഉറപ്പ് ചോദ്യത്തിന് കൂടിയുള്ള അവസരമാണുള്ളത്. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിത്തറിലെ കുനൂത്തിനെ സംബന്ധിച്ചാണ് അടുത്ത ചോദ്യം. നമ്മൾ ഓതാറില്ല ആ വിഷയം. 1 മിനിറ്റ്. അനിൽ അശ്വിൻ അലിയും റളിയല്ലാഹു കാല അശ്വിൻ അലി റളിയല്ലാഹു അലി ഇബ്നു നബി താലിബിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്തരി. വിത്തറിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ചില കലിമത്തുകൾ എന്നെ പഠിപ്പിച്ചു. അല്ലാഹു മൈദനി ഫീമൻ ഹദൈത് എന്ന് തുടങ്ങുന്ന അത് ഇമാം അഹമ്മദ് അബൂദാവൂദ് തുർമദി നസായിക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ല. ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു ഖുസൈമ ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രമുഖനാണ് ഇബ്നു ഖുസൈമ. അദ്ദേഹം പറയാണ് പിന്നെ ഈ ഹദീസ് പ്രവാചകനിൽ നിന്നും സ്ഥിരപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല.
അപ്പൊ നബിയിൽ നിന്നും സഹിയായി സ്ഥിരപ്പെട്ടതല്ല ഈ ഹദീസ്. ഇബ്നു ഖുസൈമ രണ്ടാം വാല്യം 153 പേജ്. അതുപോലെ ഇമാം നവവി ബിത്തറിലെ കുനൂത്തിന്റെ ആളാണെങ്കിൽ പോലും ശരി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അതിനെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഇമാം നവവി താവൂസ് താവൂസ് റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു അൽ ഖുനൂത് ഫിൽ വിത്ര ബിദ്അത്തുൻ, വിത്രിൽ ഖുനൂത് അതല് ബിദ്അത്താണ്, അനാചാരമാണ്. വഹിയ റിവായത്തുൻ ഇബ്നു ഉമറ, ഇബ്നു ഉമറിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് അതാണ്. ശറഹുൽ മുഅദ്ദബ് നാലാം വാല്യം 24 പേജ്. അതുപോലെ ഇമാം സൻആനി അദ്ദേഹത്തിന്റെ പിന്നെ ബുലൂൽ മറാമിന്റെ ഷെറഹിലെ ഇമാം സന്നാനി പറഞ്ഞ എന്താ ഇസ്മായിൽ കഹിലാനി എന്ന അദ്ദേഹത്തിന്റെ പേര്, വൻ സുഖബത്ത് പിന്നെ അബി മറിയമ റളിയല്ലാഹു അൻഹു സമിഅത്തു ഇബ്നുൽ ഹനഫിയത വബ്നു അബ്ബാസിൻ യഖൂലാനി, ഇബ്നുൽ ഹനഫിയയും ഹനഫിയും ഇബ്നു അബ്ബാസിൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. ഇതിന്റെ പരമ്പരയില് അജ്ഞാതരായ ചില ആൾക്കാരുണ്ട്, അജ്ഞാതരായ ആൾക്കാരുള്ള ഹദീസ് സ്വഹീഹല്ല, തള്ളപ്പെടേണ്ടതാ. മറ്റോ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സുബഹിസ്കാരത്തിലും വിത്രിലും പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകൾ നബി നമുക്ക് പഠിപ്പിച്ചു തന്നു. അബ്ദുറഹ്മാൻ ഹുർമുസ് അതിന്റെ പരമ്പരയിലും അബ്ദുല്ലാഹി ഇബ്നു ഉർമുസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ ളൈഫാണ്, ദുർബലനാണ്. സുബുൽ സലാം 1:186 ഇവിടെ കഴിഞ്ഞില്ലേ. ഞാന് പിന്നെ കയ്യ അളക്കല്ലോ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ആ മുഷ്ടി ചുറ്റല്ലോ അറിയാം, കയ്യ അളക്കൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത്. അപ്പോ ഇനി അത്തയ്യാത്തിൽ മുഷ്ടി ചുരുത്തുന്ന ഏർപ്പാട് അത് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ വളരെ ചുരുക്കി ഇമാം നവവിയുടെ ഒരു അഭിപ്രായം മാത്രം ഇവിടെ ഉദ്ധരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഹദീസ് ഇബ്നു അബ്ബാസിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഫീ സ്വലാത്തിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നമസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലാ യദഹു അലൽ അർളി, തന്റെ കൈ ഭൂമിയിൽ വെക്കും, കമാ യസ്നഉൽ ആജിനു മാവ് കുഴക്കുന്നവൻ ചെയ്യുന്നത് പോലെ. ഖാല ഇബ്നു സലാഹ്, ഇബ്നു സലാഹ് പറഞ്ഞു ഹാദൽ ഹദീസ് ലാ യസിഹു, ഈ ഹദീസ് സഹിയല്ല. ഈ ഹദീസ് ഇങ്ങനെ ഒരു ഹദീസ് അറിയപ്പെടുന്നില്ല. ഈ ഹദീസ് തെളിവാക്കാൻ പറ്റൂല. ഇമാം നവവി ഷറഹുൽ മുഅദ്ദബിൽ പറഞ്ഞു ഹാദാ ഹദീസുൻ ളഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ്, ളഈഫാണ്. ഔ ബാത്തിലുൻ, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണ്. ലാ അസ്ല ലഹു, അതിന് അടിത്തറയില്ല, അടിസ്ഥാനമില്ല. അൽ മജ്മു ഷറഹുൽ മുഅദ്ദബ് 3rd volume 491 പേജ്. അപ്പൊ യാതൊരു അടിത്തറ ഇതിനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും വഖബല അസാബിയഹു ഇസ്ബഹി ഖബല ഇസ്ബഹി എന്ന് പ്രവാചകന്റെ ഹദീസിലില്ല. ഈ വിരല് കൂട്ടിപ്പിടിച്ചിട്ട് കുത്തിന്ന് ഒരു ഹദീസിലും വന്നിട്ടില്ല. റസൂലുള്ളാഹിനെ ഞാനത് സമയം പിന്നെ ഒരുപാട് ഇത് ഒരു കാമണിക്കൂർ നേരം സംസാരിക്കേണ്ട വിഷയം. അപ്പോ റസൂലുള്ളാഹ തന്റെ ജീവിതത്തിൽ തന്നെ കയ്യിങ്ങനെ കുത്താൻ തന്നെ തുടങ്ങിയത് പ്രവാചകന്റെ പ്രായം ഏറിയതിന്റെ ഭാരം, ശരീരത്തിന്റെ ഭാരം ഏറുകയും പ്രായം കൂടുകയും ചെയ്തതിന് ശേഷമാണ് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നബി കാൽമുട്ടിനും പിന്നെ കാലിന്റെ മണമ്പനും
ഒക്കെ ഊന്നൽ കൊടുത്തിട്ട് കയ്യ് കുത്താതെ എഴുന്നേറ്റിരുന്ന ഹദീസുകളില് സ്വഹയായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇമാം നവവിയുടെ പറഞ്ഞത് ഈ ഹദീസ് അടിസ്ഥാനത്തെ ഇതാണ്, അടിത്തറല്ല ളഈഫാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്ക കാറ് ഇപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിയെടുക്കണമെന്ന് അറിയിക്കുന്നു. KL 55D 7364 ചുവപ്പ് നിറമുള്ള കാറ് മാരുതി 800 അവിടെ നിന്ന് മാറ്റിയിടണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. വളരെ ആവേശകരമായ ഒരു സെഷനാണ് അവസാനിച്ചത്. ഒരുപാട് ചോദ്യങ്ങൾ, മണിക്കൂറുകളോളം പറയാവുന്ന മറുപടി പറയാവുന്ന ചോദ്യങ്ങൾ ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ മറ്റു ഇത്തരം പഠന സെഷനുകൾ നമ്മുടെ സഹോദരന്മാരെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പിൻ്റെ നോമ്പനുഷ്ഠിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോട് ഇവിടെ വളരെ പണ്ഡിതോചിതമായി മറുപടി നൽകിയ നമ്മുടെ ബഹുമാനരായ പണ്ഡിതന്മാർ ബദീസുലമി അവർക്കും ഈസാ മദനിക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അടുത്ത പിന്നെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മോട് സംസാരിക്കുന്നത് തിരൂർ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടറും ഏറെ പ്രസിദ്ധനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനുമായിട്ടുള്ള ഡോക്ടർ പി എ രാധാകൃഷ്ണൻ അവരാണ് നമ്മോട് അല്പസമയം ഇനി സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷയം നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മോട് സംവദിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഇഫ്താറിന് ഭക്ഷണം ഒരുക്കുന്നതും നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമാണ് എന്ന സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഈ സെഷനിൽ നമ്മുടെ പ്രസീഡിയം അലങ്കരിച്ചുകൊണ്ട് ബഹുമാന്യനായ ബിഎസ്എംഒ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹാറൂൺ സാറ്, അതേപോലെ ഇഫ്ലു ക്യാമ്പസ് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ പി പി മുഹമ്മദ് സാർ എന്നിവരാണ് നമ്മുടെ പ്രസീഡിയം അലങ്കരിക്കുന്നത്. ഡോക്ടർ പി പി മുഹമ്മദ് സാറ് വേദിയിലുണ്ട്. അദ്ദേഹം നമ്മുടെ സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനെ, തസ്കിയത്ത് സമ്മേളനത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഇതിലാണ്